1980 മികച്ച സിനിമയും മികച്ച സംവിധായകനുമായി ജി അരവിന്ദൻ തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണ് എസ്തപ്പാൻ. ഷാജിയൻ കരണായിരുന്നു ഛായാഗ്രഹണം. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പുതിയ സിനിമകളിൽ പലയിടത്തായിട്ട് എസ്തപ്പാൻ്റെ അംശം കണ്ടുവരുന്നതിനെ കുറിച്ചാണ്. ഈയടുത്തിറങ്ങിയ ട്രാൻസ്, ചാർലി, ലൂസിഫർ ഈ സിനിമകളിലെല്ലാം എസ്തപ്പാനെ കണ്ടിരുന്നു. ജി അരവിന്ദൻ എഴുതി സംവിധാനവും സംഗീതവും എഡിറ്റിങ്ങും നിർവഹിച്ച എസ്തപ്പാൻ ആ വർഷത്തെ മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയ സിനിമയായിരുന്നു. എന്നാൽ എസ്തപ്പാൻ്റെ അംശങ്ങൾ ഈയിടെയായി വരുന്ന എല്ലാ സിനിമകളിലും കണ്ടുവരുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ചാർലി ലൂസിഫർ സിനിമകൾ കണ്ടപ്പോൾ എസ്തപ്പാൻ്റെ ഷെയ്ഡ് തോന്നിയിരുന്നു. ലൂസിഫർ കണ്ട അന്ന് എഫ് ബിയിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു, സ്റ്റീഫൻ നെടുമ്പള്ളിക്കുള്ളിലെ എസ്തപ്പാനെക്കുറിച്ച്. വലുതായൊന്നുമില്ല, എങ്കിലും ആപൽ ഘട്ടത്തിൽ കടന്നു വരുന്ന ദൈവീക പരിവേഷമുള്ള സ്റ്റീഫൻ നെടുമ്പള്ളി. നിലവിലെ രാഷ്ട്രീയസ്ഥിതി മാറ്റിമറിക്കാൻ അജ്ഞാതമായ സോഴ്സിൽ നിന്നും പണം വരുന്ന അദ്ദേഹത്തെ ഫാദർ നെടുമ്പറമ്പിൽ എസ്തപ്പാനെ എന്ന് വിളിക്കുമ്പോൾ തോന്നിയ സാമ്യമാണ്. പലയിടത്തും പല കഥകളിൽ പല രൂപത്തിൽ കടലിൽ നിന്നും പണച്ചാക്കുമായി വരുന്ന എസ്തപ്പാനെ സന്നിവേശിപ്പിച്ചായിരിക്കാം മുരളീഗോപിയുടെ സ്റ്റീഫൻ നെടുമ്പള്ളി പിറന്നത്. ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലുകളുമാകാം. എന്നാൽ ചാർലിയിലേക്ക് വരുമ്പോൾ ആ ചിന്ത കുറച്ചുകൂടി ദൃഢമാവുകയാണ്. അതിനു മുമ്പ് എസ്തപ്പാൻ്റെ കഥയൊന്ന് ചുരുക്കി പറയാം. ചെറുപ്പത്തിൽ നമ്മൾ ആരാധിച്ച ഡിങ്കൻ, പിന്നീട് കടന്നു വരുന്ന സൂപ്പർ സ്റ്റാറുകൾ, വിശ്വാസങ്ങൾ, ദൈവങ്ങൾ എല്ലാം ഇതേ കോൺസെപ്റ്റ് ബേസ് ചെയ്ത കാര്യങ്ങളായതുകൊണ്ട് താരതമ്യങ്ങൾ സ്വാഭാവികമായും വന്നു ചേരുന്നതാണ്. അരവിന്ദൻ്റെ എസ്തപ്പാൻ ഒരു ആൻറ്റി ക്രൈസ്റ്റ് മൂവിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പണിക്ക് പോകാതെ ചിത്രം വരച്ച് തത്വം എന്ന് പറയുന്ന ഒരു വട്ടനായാണ് എസ്തപ്പാനെ അരവിന്ദൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അയാൾക്ക് ദൈവവിചാരമുണ്ടാകുന്നു, പള്ളി വികാരി അയാളെ സംരക്ഷിക്കുന്നതും സ്വാഭാവികമായും കുട്ടികൾക്കും സ്ത്രീകൾക്കും ഇടയിൽ ഒരു അമാനുഷിക പരിവേഷം ലഭിക്കുന്ന എസ്തപ്പാൻ. പൊതുവിൽ പണിയെടുക്കാതെ തത്വം എന്ന് പറയുന്നവരോടുള്ള പുച്ഛം, സമൂഹത്തിൽ പേര് കിട്ടുന്നവരോടുള്ള അമർഷം, അസൂയ എല്ലാം ചേർന്ന് ആൾക്കൂട്ടം അദ്ദേഹത്തെ കള്ളക്കുറ്റം ചുമത്തി നാട് കടത്തുന്നതാണ് പ്രമേയം. അവിടുന്ന് കടലിലേക്ക് പോകുന്ന എസ്തപ്പാൻ കടലിന് മീതെ നടക്കുന്നവനെ പോലെ തോന്നിപ്പിക്കുന്നിടത്ത് വിട്ടാണ് അയാളും ക്രിസ്തുവും തമ്മിലുള്ളൊരു ബന്ധം നമുക്ക് വെളിവാകുന്നത്. പ്രവാചകനായിരുന്ന ക്രിസ്തുവിനെ കള്ളനാക്കി കുരിശിലേറ്റി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള കഥകളിലൂടെയാണ് ക്രിസ്തു ദിവ്യനാകുന്നത്. ഇവിടെ എസ്തപ്പാനും അങ്ങനെയാണ്, മറ്റുള്ളവരുടെ കഥകളിലൂടെയാണ് അയാൾ ദിവ്യത്വമുള്ളവനായി മാറുന്നത്. ജീവിച്ചിരുന്നപ്പോൾ കള്ളനാണെന്ന് മുദ്രവർത്തപ്പെട്ടവൻ പിന്നീട് എങ്ങനെ ദിവ്യനാകുന്നു എന്നുള്ള തെളിവാണ് എസ്തപ്പാൻ. എന്നാൽ സിനിമ തീരുമ്പോൾ ചത്ത് തീരത്തടിയുന്ന എസ്തപ്പാനെയാണ് അരവിന്ദൻ നമുക്ക് കാണിച്ചു തരുന്നത്. വിത്തുകളും ദൈവവിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളെല്ലാം ചത്ത് കരക്കടിഞ്ഞതായാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ നമുക്ക് ചാർലിയിലേക്ക് വരാം. ചാർലി എസ്തപ്പാനെ പോലെ പ്രഹേളിക നിറഞ്ഞൊരു കഥാപാത്രമാണ്. ടെസ അയാളെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആദ്യം കിട്ടുന്ന മറുപടി അതൊരു ജിന്നാണ് ബഹൻ എന്നാണ്. പിന്നീട് മറ്റുള്ളവരുടെ പൊടിപ്പും തെങ്ങലും വെച്ച കഥകളിലൂടെയാണ് ചാർലി വളരുന്നത്. കള്ളൻ്റെ കഥ, വേശിക്ക് മോക്ഷം കൊടുത്ത കഥ, എസ്തപ്പാനിൽ കുട്ടികൾക്ക് കുഴലപ്പത്തിൻ്റെ മഴ പെയ്യിപ്പിച്ച എസ്തപ്പാൻ ആത്മഹത്യ ചെയ്യുന്നൊരു രംഗമുണ്ട്. രക്ഷിച്ചവരോട് അദ്ദേഹം പറയുന്നത് ഉറങ്ങാനും സമ്മതിക്കില്ല എന്നാണ്. തൂങ്ങിക്കിടക്കുന്ന എസ്തപ്പാൻ കുരിശിൽ കിടക്കുന്ന യേശുവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശു കുരിശിൽ കിടന്നതും ഒരു മൂന്ന് ദിവസത്തെ ഉറക്കമാണല്ലോ. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പോലെ എസ്തപ്പാനെ പോലെ ചാർലിയും ആദ്യം തൻ്റെ ചരമ വാർത്ത കൊടുത്ത് എവിടെയോ പോയി മറിഞ്ഞൊരാളാണ്. പിന്നീട് അയാൾ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ കഥകളിലൂടെയാണ്. താടിയും ജുബ്ബയും അയാൾ കഴുത്തിലണിയുന്ന ഷാളും ക്രിസ്തുവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എസ്തപ്പാനും ചാർലിയും ഫിലോസഫി പറയുന്നവരാണ്. വചനങ്ങളിൽ കമ്മ്യൂണിസമാണ് രണ്ടുപേരും പറയുന്നത്. അല്ല, പൊതുവിൽ ദൈവവചനം കമ്മ്യൂണിസവും സോഷ്യലിസവുമാണല്ലോ. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അവൻ്റെ മുമ്പിൽ പണ്ഡിതനോ പാമരനോ ഇല്ല, ജാതിയോ മതമോ മാനദണ്ഡമല്ല. ഈ സാഹചര്യത്തിൽ തുല്യനീതി നടപ്പാക്കേണ്ട ദൈവത്തിന് ഒരു മതത്തിലും വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ അയാൾക്ക് മുകളിൽ മറ്റൊരു ദൈവമില്ലാത്തതുകൊണ്ട് ഒരു ദൈവത്തിലും വിശ്വസിക്കേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ദൈവം ഒരു നിരീശ്വരവാദിയും സോഷ്യലിസം പറയുന്ന ഒരാളുമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എസ്തപ്പാനും ചാർലിയും സോഷ്യലിസം പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നിന്ദ്യതിനും പീഡിതനും കൂടിയേ അവർക്ക് നിലകൊള്ളാൻ സാധിക്കുകയുള്ളൂ. എസ്തപ്പാനിൽ നിന്നും ചാർലിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കമേഴ്സ്യലാകുന്നതുകൊണ്ട് ചാർലിയെ നായകനായി നിലനിർത്തേണ്ടത് സംവിധായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയും ബാധ്യതയായി മാറുന്നു. അതുകൊണ്ട് തന്നെ എസ്തപ്പാന് നേരിടേണ്ടി വരുന്ന എതിർപ്പുകൾ, സംഘർഷങ്ങളൊന്നും ചാർലിക്ക് നേരിടേണ്ടി വരുന്നില്ല. അവസാനങ്ങളിൽ ചവിട്ടുനാടും ഉപയോഗിച്ചതിൻ്റെ ആവശ്യകത ഒരു ക്രിസ്തുവർ അവസാനിക്കുന്നതായും പറഞ്ഞു വെച്ച് അരവിന്ദൻ തൻ്റെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ മാർട്ടിൻ പ്രക്കാട്ട് ക്ലൈമാക്സ് പൂരപ്പറമ്പ് തിരഞ്ഞെടുക്കുന്നത് മാജിക്കൽ റിയലിസത്തിൻ്റെ അകമ്പടി ചേർത്ത് കളർഫുള്ളാക്കാൻ ശ്രമിക്കുമ്പോൾ ചാർലിക്ക് വേരുകളില്ലാതെ പോകുന്നുണ്ട്. അവിടെയാണ് എസ്തപ്പാൻ ക്ലാസിക് മൂവിയും ചാർലി അതിൻ്റെ വികലമായ അനുകരണമായി നൂലുപൊട്ടി പോകുന്നത്. വിജയിക്കുന്ന കൂടുതൽ ആളുകൾ കാണുന്നതാണ് നല്ല സിനിമ എന്ന ഒരുപക്ഷം ആളുകളോട് വാദിച്ച് പിൻവാങ്ങേണ്ടി വന്നിട്ടുണ്ട് പലയിടത്തും. അവരോടായി പറയുന്നു എസ്തപ്പാനെ ചുറ്റിപ്പറ്റി ഇനിയും കഥകൾ വരും. ഇതുപോലത്തെ ഫൈൻഡിങ്സുകൾ ഇനിയുമുണ്ട്. നമ്മുടെ ഫഹദിൻ്റെ ഷമ്മിയെക്കുറിച്ച് ചിലത് പറയാനുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ, എന്നാൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഏതെങ്കിലും കാര്യങ്ങൾ, സിനിമയിലെ കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾക്ക് പറയണം എന്നാഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം.